ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാനിവിടെ തയ്യാറാക്കുന്നത് അയല മീൻ വെച്ചിട്ടാണ്. നല്ല ഫ്ലഷ് ഉള്ള ഏത് മീനും നമുക്ക് ഫിഷ് കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം വലുപ്പമുള്ള 3 അയലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ വേണ്ടുന്നൊരു മസാല തയ്യാറാക്കിയെടുക്കണം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അല്പം കരിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രം എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നേരം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷിലുള്ള എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ ഈ ഒരു മിക്സ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കുക. മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡ് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. നമ്മൾ 2 സൈഡും റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ റെസിപ്പി ആയിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഫിഷ് കട്ട്ലെറ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.